Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ടെന്നീസ് എൽബോയെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർക്ക് കൈമുട്ട് വേദന വന്നപ്പോഴാണ് ടെന്നീസ് എൽബോ എന്ന പേര് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ പിടിവിട്ട് ഇത്രമാത്രം ജനകീയമായത്. അതിനു മുൻപും പിൻപും ടെന്നീസ് എൽബോ എന്ന രോഗം ഇല്ലാഞ്ഞിട്ടല്ല, പ്രശസ്തരെ പിടികൂടിയപ്പോൾ രോഗവും പ്രശസ്തമായി എന്ന് മാത്രം. കൈമുട്ടിന് അമിത ആയാസം നൽകുന്നത് മൂലം കൈമുട്ടിന്റെ പുറംഭാഗത്തെ എല്ലിനെയും മസിലിനെയും ബന്ധിപ്പിക്കുന്ന ലിഗമെന്റിന് ഉണ്ടാവുന്ന നീർവീക്കമാണ് ടെന്നീസ് എൽബോ. ടെന്നീസ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ് തുടങ്ങി കൈമുട്ടുകൾക്ക് കൂടുതൽ ആയാസം ഉണ്ടാവുന്ന തരം കളികളിൽ ഏർപ്പെടുന്നവരിലും മരപ്പണിക്കാർ, വീട്ടമ്മമാർ, ലാപ്ടോപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവർ, പ്ലംബർ, ചിത്രകാരന്മാർ തുടങ്ങിയവരിലുമാണ് ടെന്നീസ് എൽബോ സാധാരണയായി കണ്ടുവരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കൈമുട്ടിന്റെ പുറംഭാഗത്തുണ്ടാവുന്ന ശക്തമായ വേദന, ചിലപ്പോൾ കൈത്തണ്ടയിലേക്ക് വേദന വ്യാപിക്കുന്നു. കൈമുട്ടിൽ ഉണ്ടാകുന്ന നീര്, ചുവപ്പ് നിറം, ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും അനുഭവപ്പെടുന്ന ബലഹീനത. നേരത്തെ കണ്ടെത്തി കൃത്യമായ ചികിത്സ നടത്തിയാൽ ടെന്നീസ് എൽബോ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാം. വേദനയുള്ള ഭാഗത്ത് ഐസ് പാക്ക് വയ്ക്കുന്നത് താൽക്കാലികമായി പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതിന് സഹായിക്കും. ടെന്നീസ് എൽബോയെ നിസാരമായി കണ്ടാൽ ജോലി ചെയ്യാൻ മാത്രമല്ല ഒരു ചായക്കപ്പ് ഉയർത്താൻ പോലും പറ്റാത്ത സ്ഥിതി വരും. അതുകൊണ്ട് ആരും ഇതിനെ നിസാരമായിട്ട് കാണരുത്. ആയുർവേദത്തിൽ മരുന്നുകളോടൊപ്പം ടെന്നീസ് എൽബോയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് അഗ്നികർമ്മം. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള മർമ്മലേപങ്ങളുടെ പ്രയോഗങ്ങളും മുറിവെണ്ണ പ്രയോഗവും ഫലം ചെയ്യും. അതുകൊണ്ട് കൈമുട്ട് വേദനയെ നിസാരമായി കാണാതെ തുടക്കത്തിലെ പരിശോധന നടത്തി രോഗം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Take care. Bye-bye.